കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിയെ ജാമ്യത്തിൽ വിട്ടു പ്രതിക്ക് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി ഉത്തരവ് വിചാരണ കോടതി നടപ്പാക്കുകയായിരുന്നു കർശന വ്യവസ്ഥകൾ മുൻനിർത്തിയാണ് ജാമ്യം ഏഴര വർഷത്തെ ജയിൽവാസത്തിനു ശേഷമാണ് പൾസർ സുനി പുറത്തിറങ്ങുന്നത് അനുമതിയില്ലാതെ വിചാരണ കോടതിയുടെ പരിധി വിട്ട് പോകരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ അതിന്റെ വിശദാംശങ്ങൾ കോടതിയിൽ നൽകണം മറ്റ് പ്രതികളോട് ബന്ധം പുലർത്തരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയവയാണ് പൾസർ പൾസർസുനിയുടെ ജാമ്യത്തിൽ വിചാരണ കോടതി നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകൾ ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് രണ്ട് ജാമ്യം എന്നിവ കൂടി കോടതി നിർദ്ദേശത്തിലുണ്ട് എല്ലാ മാസവും പത്തിന് ജില്ലാ പ്രൊബേഷണൽ ഓഫീസർ പ്രതിയുടെ പെരുമാറ്റം സംബന്ധിച്ച് കോടതിക്ക് റിപ്പോർട്ട് നൽകണം പൾസർ സുനിയുടെ ജീവന ഭീഷണിയുണ്ടെന്നും അതിനാൽ കർശന ഉപാധികൾ വേണമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം സുനിയുടെ ജീവന ഭീഷണിയുണ്ടെന്ന കാര്യം എന്തുകൊണ്ട് സുപ്രീംകോടതിയെ അറിയിച്ചില്ലെന്ന് ചോദിച്ച വിചാരണ കോടതി പ്രതിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണെന്നും ചൂണ്ടിക്കാട്ടി പൾസർ സുനിയുടെ ജാമ്യപേക്ഷ സുപ്രീംകോടതി ജാമ്യപേക്ഷ പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു എന്നാൽ വിചാരണ അനന്തമായി നീണ്ടുപോകുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥനെ എൺപത്തിയേഴ് ദിവസം വിസ്തരിച്ചതും കോടതി ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ അടുത്തൊന്നും വിചാരണ തീരാൻ സാധ്യതയില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് കേരള വിഷൻ ന്യൂസ് കൊച്ചി